എത്ര ലക്ഷം രൂപയുടെ സ്വർണമാ? ഇതൊക്കെ ഒരു സെക്യൂരിറ്റി അല്ലാതെ ഓപ്പൺ ആവിക്കാൻ പാടുണ്ടോ? അമ്പലമല്ലേ സാറേ, ഇതിൽ സാധനം എവിടെ? വായി നോക്കി നിൽക്കാതെ വിഷുവൽ കാണിക്കണോ? ഇവിടെ വെച്ച് ക്യാമറ കട്ടായി പോയി സാർ. അവർ വന്നതിന് ശേഷമാണല്ലോ വീഡിയോ കട്ടായത്. ഈ പാർട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ടോ? ഇല്ല, ഞാൻ MBA ആണ്. നമ്മളോ? ഞാൻ ബിസിനസ്സിൽ കൃഷ്ണയെ ഹെൽപ്പ് ചെയ്യുന്നു. വീട്ടിൽ ഇലക്ട്രിക് സാധനം എന്തെങ്കിലും കേടായാൽ നിങ്ങൾ ആരാ അത് റിപ്പയർ ചെയ്യുന്നത്? കണ്ണി കണ്ണി നോക്കിക്കാതെ ചോദിച്ചിന് മറുപടി പറ. സാറിന്റെ ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ അമ്പലത്തിൽ വരുന്നത് വരെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വന്ന് മാല കണ്ട് തൊഴുതിനു ശേഷം CCTV ക്യാമറ കട്ടായി. അത് കഴിഞ്ഞാണ് സ്വർണമാല കാണാതായത്. എന്ന് വെച്ചാൽ ക്യാമറ കട്ടായതല്ല, കട്ടാക്കിയതാണ്. അതിന്റെ പിന്നിൽ ഭാര്യയാണോ ഭർത്താവാണോ എന്ന് പറഞ്ഞാൽ മതി. സാർ ചുമ്മാ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കോ എന്റെ വൈഫിനോ ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല. എങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ ആരോ ആണ് ക്യാമറ ഓഫ് ആക്കിയത്? അതാരാണെന്ന് പറ. ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് സാർ. അപ്പോ വിലപിടിപ്പുള്ള മാല കണ്ടു, അത് കൈക്കലാക്കണമെന്ന് തോന്നി, അടിച്ചു മാറ്റി. അത്ര തന്നെ. സമയം പോകുന്നു, മാല എവിടെയാണ് ഒളിപ്പിച്ചെന്ന് പറ. ഇനി ഉരുണ്ട് കളിച്ചാലേ എന്റെ സ്വഭാവം മാറും. ഞങ്ങൾക്കറിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല ഞങ്ങൾ. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും പറയണ്ട. ക്യാമറ ഫുട്ടേജിൽ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നേരിട്ട് കണ്ടപ്പോ ക്ലിയറായി ഞാൻ ഉദ്ദേശിച്ച തീം തന്നെയെന്ന്. അല്ല, തന്റെ പേരെന്തെന്നാ പറഞ്ഞ? കൃഷ്ണ. ഓ കൃഷ്ണ കൃഷ്ണ, ഇത് ഭാര്യ കാവ്യ. എന്റെ മോനും നിങ്ങളുടെ മോളും ഈ അഹങ്കാരി പെണ്ണുമായി ഒരു വിഷയം ഉണ്ടായത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അന്നെനിക്ക് വാണി തന്നവരാ നിങ്ങള്. അതിന്റെ പകവച്ച് ഞങ്ങളെ കള്ളക്കേസിൽ കൊടുക്കരുത്. കള്ളക്കേസോ? എന്നാര് പറഞ്ഞു? ഞങ്ങൾ മാല മോഷ്ടിച്ചിട്ടില്ല, അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവ് ഉണ്ടാക്കും ഞാൻ. തൊണ്ടി സാധനം തോണ്ടിയെടുത്ത് നിങ്ങളാണ് മോഷ്ടിച്ചതെന്ന് തെളിവ് ഉണ്ടാക്കും ഞാൻ. പ്രതികളിലേക്ക് ഏകദേശം ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേട്ടോ പ്രസന്റെ. കൃഷ്ണ കൃഷ്ണ, സാറി കാണിക്കുന്നത് ശരിയായ കാര്യമല്ല. എന്തോ? അങ്ങനെ വെറുതെ പ്രതികളാവാൻ നിന്നു തരുന്ന കൂട്ടത്തിലല്ല ഞങ്ങള്. സൗകര്യമില്ല. ഇനി ഇവിടുന്ന് ഒരാളും ഫോൺ വിളിക്കാൻ പാടില്ല. ഇങ്ങോട്ട് വരുന്ന കോൾ എടുക്കാനും സമ്മതിക്കില്ല. ഇയാളുടെ ഫോൺ വാങ്ങിക്ക് സാർ. എടുക്കാനല്ലേ പറഞ്ഞ. അഥവാ ഇനി പ്രധാനമന്ത്രിയെ വിളിച്ചാലും നിന്നെയൊന്നും രക്ഷിക്കാൻ ആരും വരില്ല. ക്ഷേത്രവക അമൂല്യമായ മാലകെട്ട കേസാണ് നിങ്ങളുടെ തലയിൽ വരാൻ പോകുന്നത്. അങ്ങനെയൊന്നും ഊരി പോരാൻ പറ്റില്ല. നിങ്ങൾ ചുമ്മാ പക വീട്ട് ക്രൂരതയായി കാണിക്കുന്നത്.
അതെ, പോലീസുകാരനെ നോവിച്ചാലേ തക്കം നോക്കി അവൻ തിരിഞ്ഞു കൊത്തുന്നു മനസ്സിലാക്കണമായിരുന്നു. എന്താ മോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ അടിച്ച ഇവരുടെ മോളില്ലേ, ആ പെണ്ണായിരിക്കും മാല എടുത്തത്. ഓ, അത് ശരി. അവളെ പിടിക്കച്ച, അവളായിരിക്കും കള്ളി. മോമ്പിക്കോ. നിങ്ങൾ അവിടെ ചെല്ല. എന്റെ മോനം നിങ്ങളുടെ മോള് തല്ലിയപ്പോ എനിക്ക് നൊന്തു. മക്കളെ ആരെങ്കിലും തൊട്ടാ ഏത് തള്ളക്കും തന്തയ്ക്കും സഹിക്കാനാവില്ല. കൃഷ്ണ, വേണമെങ്കിൽ എനിക്ക് ഈ പെണ്ണ് രണ്ട് തല്ലു കൊടുക്കാം. പക്ഷേ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ ചോദ്യം ചെയ്യും. ഉപദ്രവിക്കുന്നൊന്നുമില്ല, പക്ഷെ കാര്യങ്ങൾ ചോദിച്ചറിയണ്ടേ? അതെ, ഇവര് മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷേ കൂടെ ഉണ്ടായിരുന്ന മകൾ എടുത്തിട്ടുണ്ടെങ്കിലോ? CCTV വിഷയലോടിയിൽ അവസാനമായി കണ്ടത് ദേ ഇവര് മൂന്നുപേരെ തന്നെയാ. ഈ സാറ് വെറുതെ പറയാ, ഞങ്ങളോട് ഈ സാറിന് മുൻവൈരാഗ്യമുണ്ട്, അത് തീർക്കാൻ വേണ്ടി നോക്കുക. ചേടാ, നിങ്ങൾ അമ്പലത്തിൽ വന്നതും CCTV വീഡിയോ കണ്ടതും ഒക്കെ എന്റെ മുൻവൈരാഗ്യം കാരണമാണോ? ദേവി, ഇത് ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കാൻ ആരും സമ്മതിക്കരുത്. അതിനാര് ഉപദ്രവിക്കുന്നു? വിവരങ്ങൾ ചോദിച്ചറിയണം, അത്ര തന്നെ. ഈ കൊച്ചു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവര് പേടിക്കുന്നതിനാ അല്ലേ? എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? വിവരം ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. നീ ഒന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അത് വേണ്ട, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മോളോട് സംസാരിച്ചാ മതി. പോലീസുകാരനോട് കയറി ആജ്ഞാപിക്കല്ലേ സഹോദരി? വരതാ പോലീസ് വരെ എന്റെ കൂടെ. സാറേ വേണ്ട, തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയാലേ കാര്യങ്ങൾ വഷളാവും, അറിയാലോ. ഡോ, ഇവര് മാറിയെടുത്തോ, വയനൂടെ. മര്യാദക്ക് വരാൻ. മോളെ, മോളെ ചെല്ല, പേടിക്കണ്ട, ചെല്ല. മോളെ ചെല്ല. ഇക്രൂന്റെ അച്ഛനെ അറിയോ നീ? നീ വലിയ കിളിക്കാൻ പറ്റിയല്ലേ, എന്നിട്ട് ശബ്ദം വലിയ നിനക്ക്. ഇക്രൂന്റെ അച്ഛനെ അറിയോ? ആരാ? അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇവിടെ ഒരു മാല മോഷണം പോയ കാര്യം അറിഞ്ഞു, എന്നിട്ട് ആ മാല എവിടെ? നീ ആ മാല എടുത്ത് എവിടെ വെച്ചു? അയ്യോ, ഞാൻ അന്ന് എടുത്തിട്ടില്ല. നീ എടുത്തത് കണ്ട ആളുകളുണ്ട് ഇവിടെ. ആരായാലും നോണ പറഞ്ഞതാ. നോണ പറയുന്നത് നീയാ? എന്നാ കണ്ടവരെ വിളിക്കേ, ഞാൻ ചോദിക്കാം. പെണ്ണ് ചില്ലറക്കാരിയല്ലോ. അധികം സാമർത്ഥ്യം കൊടുക്കരുത്,
നീയും നിന്റെ അച്ഛനും ചേർന്നാണ് സ്വർണ്ണമാല ഒളിപ്പിച്ചത്? അല്ല, സി സി ടി വിയിൽ ഞാൻ കണ്ടു മാലയുടെ അടുത്ത് പോയി നീ വാ തുറന്ന് നിൽക്കുന്നേ. പിന്നെ എന്ത് ചെയ്യുന്നു പറ? എടുത്ത് വിഴിഞ്ഞോ? ഇല്ല, ആശുപത്രി കൊണ്ടുപോകുന്നു ഞാൻ. എന്നിട്ടേ ഈ വയറിൽ കീറി മാല ഞാൻ പുറത്തെടുക്കും. അതേസമയം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കൊച്ചിനൊരു ഉപദ്രവം ഉണ്ടാവില്ല. വയറ് നിറച്ച് ഐസ്ക്രീം വാങ്ങിത്തരാം. മാല നീ എടുത്ത് നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ലേ നല്ലത്? ബുദ്ധിയുള്ള കുട്ടിയല്ലേ നീ? എന്നാ കുടിച്ചില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. എങ്കിലേ നിന്റെ അച്ഛനെയും അമ്മയും തല്ലി ചതക്കി ഞാൻ. എന്താ അത് ചെയ്യണോ? നിക്കണേ, എടി നിക്കാൻ. കരയാതെ മോളെ, എന്താ ഉണ്ടായതെന്ന് പറ. ഒന്നും ഉണ്ടായില്ല, കള്ളം തെളിയുമോ എന്ന ഭയം കാരണം അവൾ അടവാ. എന്റെ വയറ് കയറി മാല പുറത്തെടുക്കുന്ന പറഞ്ഞച്ചാ. സോറേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മോഷണം നടത്തിയിട്ട് പിന്നെ നിന്ന് ന്യായീകരിക്കുന്നു. സാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഇവിടെ വന്ന് ഇത്രയും നേരം ഷോ കാണിച്ചതല്ലാതെ നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തിയത്? പോലീസുകാരോട് കളിക്കല്ലേ? ഞങ്ങളല്ല, പോലീസാണ് ഇവിടെ കള്ളക്കളി നടത്തുന്നത്. തക്കതായ കാരണമില്ലാതെ ഇനിയും ഞങ്ങളുടെ മോളെ പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ സാറിനെതിരെ പരാതി കൊടുക്കും ഞങ്ങൾ. അതൊരു കൊച്ചുകുട്ടിയല്ലേ സാറേ? അവര് പറയുന്നാലും ന്യായമുണ്ട് സാറേ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഭഗവതി. അന്വേഷണത്തിന് വന്ന പോലീസുകാരോട് സഹകരിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്ക, ഞങ്ങൾ സഹകരിക്കാം. എന്തായാലും ഭഗവതിയുടെ മാല ക്ഷേത്ര പരിസരത്തിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ലെന്നാ എന്റെ മനസ്സിൽ തോന്നുന്നത്. ഹലോ സാർ. മോള് വിഷമിക്കണ്ട, എനിക്ക് ഗണപതി ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മയും കൂടി വാ. പോവാ. നിക്കേ സാർ, ഒരു മിനിറ്റ്. എങ്ങോട്ടാ? മോൾക്ക് അവിടെ ഗണപതിയുടെ മുമ്പിലൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. കൊച്ചു മാത്രം പോയാൽ മതി, നിങ്ങളോട് നിൽക്ക്. ആ സാർ. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം മോളെ. എനിക്ക് ഇപ്പൊ ഗണപതിയെ തൊഴണം. സാരയില്ല, ഞാൻ പോയിട്ട് വരാം. അമ്മ അച്ഛൻ്റെ അടുത്ത് നിന്നു. ശരി, ഓക്കെ സാർ. ശരി സാർ. ഗണപതി ഭഗവാനെ, എന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരണേ. ആ പോലീസ് അംഗിളിന് നല്ല ബുദ്ധി തോന്നിക്കണേ. ആരാണ് മാല എടുത്തതെന്ന് തെളിയിക്കണേ വിനായകനെ. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുന്ന ദൈവമാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നിൽ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണേ ഭഗവാനെ. ഉണ്ണിയപ്പവും ശർക്കരയും ഐസ്ക്രീമും, അയ്യോ അത് വേണ്ട, മോദകൊക്കെ തരാം കേട്ടോ, എന്നെ രക്ഷിക്കണേ.
സാറേ, പ്രതികളെ അറസ്റ്റ് ചെയ്യണ്ടേ സാറേ? തൊണ്ടി മുതലും കണ്ടെത്തണ്ടേ? യഥാർത്ഥ പ്രതി ഇവരില്ലെന്ന് എനിക്കറിയാടോ. പക്ഷേ ഇവരെനിക്ക് പൂട്ടണം. തൊണ്ടി മുതൽ പോണെങ്കിൽ പോട്ടടോ. അല്ല കൃഷ്ണ, മുത്തിനെ കാണുന്നില്ലല്ലോ. ഗണപതിയെ തൊഴാൻ പോയ കൊച്ചവിടെ ഇങ്ങോട്ട് വന്നില്ല. അവൾ ആ വഴിയ സ്ഥലം വിട്ടോ? മൂന്നുപേരും കൂടെ പ്ലാനിംഗ് ആണോ ഇത്? കൃഷ്ണ, നമുക്ക് പോയി നോക്കിയിട്ട് വന്നാലോ. വാ, പോയി നോക്കാം. ആരും ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. പോകാനും നോക്കാനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട്. മൊത്തത്തിലൊരു ചുറ്റിക്കളിയാണെന്ന് മനസ്സിലായി എനിക്ക്. മുത്തെന്താ താമസിക്കുന്നത്? നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിക്കാണോ കൃഷ്ണ? നിന്റെ പുതിയ അടവാണ് കൊച്ചു ഇത്? സാറേ, സാർ എന്താ നോക്കി നിൽക്കുന്നേ? ആ റൂം ഒന്ന് തുറന്ന് നോക്ക്. മോള് കണ്ടെന്നല്ലേ പറയുന്നത്? തുറന്ന് നോക്ക് സാറേ, വിടല്ല അവനെ. സൂക്ഷിച്ചു വേണം, അവൻ്റെ കയ്യിൽ ആയുധം വല്ലതും ഉണ്ടോന്ന് അറിയില്ലല്ലോ. സാർ ഒന്നും ചെയ്യല്ലേ. എടാ ഭയങ്കര, നീയോ? നീ പല കേസുകളിലും പിടികിട്ട പുള്ളിയല്ലേ. നിന്റെ പേര് ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടല്ലോടാ. അല്ലടാ സാർ, ഒന്നും ചെയ്യല്ലേ. എവറാ മാല? ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല സാറേ. ഞാൻ കട്ട കട്ടെന്ന് പറയും സാറേ, മാല മോഷ്ടിച്ചത് ഞാനല്ല. ഇനി പിന്നെ നിങ്ങൾ എന്തിനാ മുറിയിൽ കയറി വിളിച്ചത്? മോഷ്ടിക്കാനായിട്ട് തന്നെയാണ് ഞാൻ അമ്പലത്തിൽ വന്നത്. സാഹചര്യം ശരിയല്ലെന്ന് കണ്ടപ്പോ മാറി നിന്നു. അപ്പോഴാ മാല മോഷണം പോയെന്ന് കേട്ടത്. പോലീസ് വരുന്നു എന്നറിഞ്ഞ് ഒളിച്ചു നിന്നതാ.
ഈ കൊച്ചെന്നെ കണ്ടത് കുഴപ്പമാവും അറിയാവുന്നതുകൊണ്ടാ മാറി നിന്നതും ഈ കുട്ടി വന്ന് മുറി പൂട്ടിയതും. ദൈവത്തിനാണ് സത്യം, അല്ലെങ്കിൽ സാറിനെ പരിശോധിച്ച് നോക്ക്. അപ്പോഴും മാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലല്ലോ സാറേ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചുറ്റുകളി ഉണ്ടെന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നു. അങ്കിൾ ഇപ്പൊ എന്താ വേണ്ടേ? കളവ് പോയ സ്വർണ്ണമാല ഞാൻ പറയാം, മാല എവിടെ ഉണ്ടെന്ന്.